അപ്പൊ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് അച്ഛന്റെ സമ്മാനം കൊടുക്കാൻ പോവാട്ടൻ. കുഞ്ഞായിരുന്ന സമയത്ത് അവനെ തൊട്ടിലിട്ട് ആട്ടുന്ന സമയത്ത് ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു. ഹാപ്പി ഓണം. നമ്മുടെ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്, അപ്പോൾ അത് നിങ്ങളും കൂടെ ആയിട്ട് എല്ലാവരുമായിട്ടൊന്ന് ഓണം ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തു പോകാൻ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെയൊക്കെ ഒരു പുതിയ വീട്ടിലേക്കുള്ള ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. എന്താ ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഓണ ആശംസ പറയാം. മമ്മി അല്ല, മമ്മി തന്നെ പറഞ്ഞു, നല്ലൊരു ഓണാശംസ പറഞ്ഞു കൊടുത്തു. സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ നമ്മുടെ ഓണം നല്ല രീതിയിൽ കൊണ്ടാടുവാൻ എല്ലാവർക്കും ആശംസ നൽകുന്നു, എല്ലാവരെയും ആശീർവദിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്, അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, എന്തായി ശരി നോക്കിയേ, നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, നമ്മുടെ മോളിരുന്ന് പൂക്കളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. മോളെ എവിടെ വരെ ആടാ പൂവിൻ്റെ പരിപാടി? ആ കുറേ ഇനി അരിയാനൊക്കെ ഉണ്ട്. ഇന്നലെ കുറേ അവർ അരിഞ്ഞൊക്കെ വെച്ചു. ഇവിടെ ആച്ചോടനാണെങ്കിൽ ഇവിടെ നിന്ന് നന്നായിട്ട് ഇതിൻ്റെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയേ മോൻ ഇവിടെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ ചെയ്തുണ്ട്. എടാ ഇത് നമ്മൾ ഇത് വരച്ചെടുക്കുമോ അതിനകത്ത്? എങ്ങനെയാ നോക്കിയേ, നോക്കിയേ വരച്ചെടുക്കുമോ ഇത്? ആ അച്ചോട്ടൻ അതൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇനി അത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇരുന്ന് അതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ രണ്ട് പേരും രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെയും കുത്തിപ്പൊക്കി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, നമ്മുടെ ഇവിടെ അടുത്തൊരു പൂക്കടയുണ്ട്, അവിടെ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത്. ശരിക്കും മുമ്പ് ഞങ്ങളുടെ ചെറുപ്പ സമയത്തൊന്നും ഇതുപോലെ പൂവൊന്നും ആരും പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. അതിനുള്ള പൈസയൊന്നും ആരുടെയിലും കാണത്തില്ല. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ പുറത്തൊക്കെ ഇറങ്ങി പൂ പറിക്കാൻ പോവും. പൂ പറിക്കാൻ പോയി നല്ല അടിപൊളിയായിട്ട് കുറേ പൂക്കളൊക്കെ പറിക്കും, അതുപോലെ ഇലകൾ പറിക്കും. ഇലകൾ മുറിച്ച് പൂക്കളെ വിടും, നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ അറിയണോ, പൈസ കൊടുത്താൽ സാധനം കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സിറ്റ് ഔട്ടിലാണ് ഇപ്പം പൂക്കൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ മഴയാണെങ്കിലോ ഒന്നും വലിയ വിഷയമില്ല, അപ്പോൾ ഇവിടെ നന്നായിട്ടിരുന്നോളൂ. അതെ, നമ്മുടെ ഇവിടെയൊക്കെ പുല്ലും ഒക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അല്ലേ മോളെ അത് ശരിയാകുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആ നമുക്കിവിടെ പൂക്കളെ വിടാം, ഇവിടെ ഈ ഭാഗത്തായിട്ട് പൂക്കളെ വിടാം. അതുപോലെ മോനെ ഓക്കെ, എല്ലാം സെറ്റാണ്. മോൻ പടമെല്ലാം വരച്ചല്ലോ, ഓക്കെ ആണല്ലോ, എല്ലാം ഓക്കെ. അപ്പം ആ അവിടെ വരയ്ക്കാൻ പോവാം. അപ്പോൾ ആച്ചോട്ടൻ ചോക്കും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്യാം അല്ലേ. അപ്പം ഇതാണ് ആച്ചോട്ടൻ്റെ ഡിസൈൻ കേട്ടോ. അത് ഫുള്ളായിട്ട് കളർ ചെയ്തില്ല, അപ്പോൾ അവൻ അതെല്ലാം വരച്ച് സെറ്റാക്കിയിരിക്കും. ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് ഇന്നലെ ഒന്ന് നോക്കിയതാണ്, പക്ഷേ അതത്ര ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് മാറി. ഇത് എങ്ങനെ ഇത്ര ആകുമെന്നുള്ളതൊന്നും ഇതെല്ലാം നോക്കാം. ആച്ചൂട്ടൻ്റെ പൂക്കളം ഭയങ്കരമായിട്ട് അങ്ങ് ഭയങ്കര ഇതായിപ്പോയി ഇന്നലെ രാത്രി മുതല്. അപ്പോൾ നമ്മൾ ഏകദേശം ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. മോൻ്റെ ഡിസൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് ഏകദേശമൊക്കെ വരച്ച് കേട്ടോ. ഇട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞ ഇടാം അല്ലേ. ആദ്യം മഞ്ഞ പൂ ഇട്ട് തുടങ്ങാം. ഓക്കെ ഇട്ടെ, ആ മോളും ഇട്ടോളൂ. അപ്പം നമ്മൾ ഇട്ട് ഇവിടെ നല്ല കാറ്റൊക്കെയാണ്, അതുകൊണ്ട് നമ്മുടെ സ്പ്രേയറിൽ കുറച്ചൊന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഫ്രഷായിട്ട് ഇരുന്നോളൂ. കണ്ടോ, ഒരാളെ പുതിയ ഉടുപ്പായിട്ടിരിക്കുന്നു അറിയാൻ വേണ്ടി അവളതിൻ്റെ ആ പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല. അയ്യോ എന്റെ പെണ്ണേ, ഇത് ആ
പെണ്ണ് പുതിയതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ പ്രൈസ് ടാഗ് ഉൾപ്പെടെ കാണിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് നോക്കി അല്ല, അതൊന്നും അതെന്തായാലും ശരി. ഇതാകുമ്പോ അറിഞ്ഞില്ല എന്ന് കണ്ടാ മതിയല്ലോ. ചോ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റ്. നല്ല രസമുണ്ട്. അമ്മ ഒരു പാട്ട് പാടാവോ? എന്തുവാടാ ഓണപ്പാട്ടിൽ കാണാൻ തോന്നും? തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുഞ്ഞിക്കോണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ മാണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളിയേ നിന്നെ പുൽകാനായി കൊതിയൂറും മരിക്കാറും. എനിക്ക് പാടാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ നന്നായിട്ട് പാടും. അപ്പം ഞാൻ പാടുന്നത് ആ ചോട്ടൻ കുഞ്ഞായിരുന്ന സമയത്ത് അവനെ തൊട്ടിലിട്ട് ആട്ടുന്ന സമയത്ത് ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നേ. പക്ഷേ ഇവൻ സംസാരം തുടങ്ങിയ സമയത്ത് അവൻ പറയാൻ തുടങ്ങി, അച്ഛൻ പാടണ്ട അമ്മച്ചി പാടിയാൽ മതി എന്ന് പറയാൻ തുടങ്ങി. അതോടുകൂടി ഞാൻ എൻ്റെ സംഗീതവാസന മുരടിച്ച് ഞാൻ അതോടുകൂടി പാട്ടേ നിർത്തി കളഞ്ഞു. അപ്പോൾ കുഞ്ഞിന് സംഗീത ആസ്വാദനം കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പോട്ടെ, അവന് ഉറങ്ങണം. അവന് ഉറക്കമാണല്ലോ, നമ്മൾ ഉറക്കാൻ വേണ്ടിയാണല്ലോ പാടുന്നത്. അപ്പം ആ ആസ്വാദനം കേട്ട് അവന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പാട്ട് ഞാൻ നിർത്തി. പിന്നെ പാടിയിട്ടില്ല ഞാൻ, പിന്നെ പാടിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ ചാനൽ ഈ ചാനൽ പൂട്ടാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? എന്തിനാ മോളെ കണ്ടോ, ഒരാളിരുന്ന് ഡിസൈൻ ചെയ്തിട്ട് ആളിരുന്ന് പൂക്കൾ വിടുന്നത് കണ്ടോ കേട്ടോ. ഒരു മയത്തിന് പിടിച്ച് വലിയടാ അത്. രസമുണ്ടല്ലേ. തിരുവാവണിരാവ് മനസാകില്ലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു കുറുവാലിക്കിളിയേ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകില്ലാവ് മലരോണപ്പാട്ട് ഇവിടെ ആകെ താളബോധം ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. നോക്ക് എവിടെയോ. ഇനി അവിടെ മഞ്ഞോ. ഇനി ഇവിടെ രണ്ടെടുത്ത് ഉറച്ചു വേണം മോനെ. പിന്നെ ദേ ഞങ്ങളുടെ അത്തപ്പൂക്കളം തീർന്നു. ശക്തിമാൻ, ഇത് ശക്തിമാൻ. ദേ ഇവിടെ കസേര മൊത്തം എടുത്തോണ്ട് വന്നു. ശക്തിമാന, ഇതാണ് ഉണ്ടായിരുന്ന സാധനം. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. വലിയ 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 വ്യത്യാസമല്ല, വലിയ അടുപ്പമൊന്നും ഇല്ല. ആ
അപ്പോൾ നമ്മുടെ വീട് വെച്ചിട്ടുള്ള ആദ്യത്തെ ഓണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണമൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കണ്ട ഇത് നമ്മുടെ വിജയമെച്ച് കേട്ടോ. വിജയമെച്ചാണ് ഞങ്ങൾക്ക് പാത്രം കൊട്ടാനായിട്ട് വന്ന് നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾ 5 പേരുണ്ട്. 4 കസേരയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വിജയമെച്ച് ഇത് തിരിഞ്ഞു നിൽക്കണം. പിന്നെ ഓക്കെ ആ ട്രയൽ ആണേ. ആ ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഉണ്ട്. മോളിങ്ങോട്ട് അങ്ങോട്ട് റെഡി. ആ ഓടിക്കോ, ആ തുടങ്ങിക്കോ. ശരി. ആ അപ്പം കോമ്പറ്റീഷൻ തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ ആ കഴിഞ്ഞില്ല. ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ വിജയിച്ച് തിരിഞ്ഞു തന്നോ. ആ റെഡി, ഓടണം, നടന്നാ പോരാ. അല്ല ഒന്നുകൂടെ 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 തിരിഞ്ഞോടാൻ പാടില്ല, ഫൗളാണ്. ആ ബാ, ഇനി ഫൈനലാണ്, ലാസ്റ്റ് ആണ്. ആ ബാക്കെ ഫൈനലാണ്. കഴിഞ്ഞ് 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 കഴിഞ്ഞ്. അപ്പൊ ആ ചോട്ടൻ ഔട്ടായി. ആ ചോട്ടൻ, ആ ചോട്ടൻ ആ ഓക്കെ മോനെ നോക്കിക്കോണേ റെഡി. എന്താ നീ തിരിഞ്ഞിരിക്കുന്നില്ലേ? ആ റെഡി. അപ്പൊ അമ്മയും മകനും പോയിരിക്കുകയാണ്. ഇപ്പൊ കസേര രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ 3 പേരുമായിട്ട് വാശിയേറിയ മത്സരമാണ് കേട്ടോ. റെഡി, തിരിഞ്ഞേക്ക് 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 തിരിഞ്ഞേക്കട. ഏ ഇനി അമ്മച്ചിയും അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കേട്ടോ. ഓക്കെ ആയെങ്കിൽ എങ്കിൽ ഒരു ഒരു ഫൈനലിന് ഒരെണ്ണം കൂടെ. കഴിഞ്ഞില്ലപ്പാ, ഇത് ഇത്ര പെട്ടെന്ന്, കുറച്ച് ഓടട്ടെ അവര്. ആ ഇവര് നടക്കുക, ഓടണം ഓടണം. അങ്ങനെ അമ്മച്ചിയും മകളും വാശിയേറിയ മത്സരമാണ് കേട്ടോ. ഏ അമ്മച്ചി ചേച്ചി, അമ്മച്ചി ചേച്ചി, മോള് തോറ്റതിന്റെ ചെറിയൊരു വിഷമമാണ്. എടാ സെക്കൻഡ് മോളാടാ, ഇതേ അവള് മോള് പിണങ്ങി പോയി കേട്ടോ. ഇതിൽ ആര് പിണങ്ങി പോകുന്നാണ് നമുക്ക് നോക്കേണ്ടത്.
അപ്പൊ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് അച്ഛന്റെ സമ്മാനം കൊടുക്കാൻ പോവാ. ബാബാ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ഈ സമ്മാനം ഉടായ്പ സമ്മാനമാ. അപ്പൊ അച്ഛൻ സമ്മാനം തരുകയാണ്. അപ്പൊ ഇവിടെ സ്പൂണും നാരങ്ങയും മത്സരമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ അല്ല, അങ്ങനെ പോക്കൊന്നും നടക്കത്തില്ല. അപ്പൊ ആദ്യത്തെ കസേര കളിയില് മമ്മി ജയിച്ചു, സെക്കൻഡ് മോളാണ്. അപ്പൊ മമ്മിക്കുള്ള സമ്മാനം ഞാൻ കൊടുത്തായിരുന്നു, നല്ല അടിപൊളി സമ്മാനമല്ലായിരുന്നു മമ്മി. അപ്പൊ ഇനി അടുത്തത് സ്പൂണും നാരങ്ങയാണ്. റെഡി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ പോയി എന്ന് പറയാം. റെഡി, സ്പൂണെല്ലാം കറക്റ്റ് ആണല്ലോ. റെഡി, ഓക്കെ ആണോ എല്ലാവരും? ആ ഇല്ല ഇല്ല മോളെ. ആ ശരി, അങ്ങനെ പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാണ് വരെ മോൻ പോയി. ആ കിച്ചു ആണ് ജയിച്ചിരിക്കുന്നത്. ആ കിച്ചു ജയിച്ചു. ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു കിച്ചുനായിരിക്കും സമ്മാനം. എത്തണം. അപ്പൊ ഞാൻ സെക്കൻഡ്. ആ സെക്കൻഡ്. അപ്പൊ ഫസ്റ്റും സെക്കൻഡിലും അവിടെ പോയോ എന്റെ മക്കൾ? അപ്പൊ ഞാൻ സമ്മാനം കൊടുക്കട്ടെ? കൊടുത്തേക്കട്ടെ. സമ്മാനം സെക്കൻഡ് കാര്യക്ക് സമ്മാനം. മറ്റേ നേരത്തെ സെക്കൻഡ് കാര്യക്ക് സമ്മാനം കൊടുക്കാനായിട്ട് പോവാണ്. വേറെ എന്തുവാണെന്നും പറഞ്ഞ അവൾ ഇരിക്കുവായിരുന്നു കേട്ടോ. ഈ സമ്മാനം കിട്ടുന്ന എന്തുവാ? ആ അങ്ങനെ പറയരുത് ബാ. എന്റെ മോക്ക് ഒരു ഉമ്മ തരാം ബാ. കണ്ട ആ ചോട്ടനെ എല്ലാം. അതെ അതെ, ആദ്യം ഇത് പിടി. ഞാൻ എന്റെ കുഞ്ഞിന് ഉമ്മ കൊടുക്കട്ടെ. പിടി പിടി പിടി. എന്റെ മോന് ഞാൻ ഉമ്മ തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം നമ്മള് ഒരുമാതിരിയൊക്കെ അടിച്ചു പൊളിച്ചല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? അടിപൊളിയായിരുന്നു. ചെറിയ ചെറിയ കളികളും പൂക്കളവും ഒക്കെ കൂടെ നമ്മൾ ഒരുമാതിരിയൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെയും ചെറിയൊരു പരിപാടിയുണ്ട്. കിച്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുകയാണ്. എന്താ മമ്മി പറയുന്നത്? ഒരു 20 വർഷത്തിന് മുൻപത്തെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. അപ്പോൾ എന്തായാലും തീർച്ചയായും എല്ലാവരും വളരെ സന്തോഷമായി അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്ക് ഓണം ആശംസിക്കാം. അപ്പം തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.